ബിജെപി സർക്കാരിനെതിരെ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു നേതൃനിര കെട്ടിപ്പടുക്കുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടയിൽ വളരെ നിർണായക നീക്കവുമായി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് രംഗത്തെത്തിയിട്ടുണ്ട്. അഖിലേഷ് യാദവ് പറയുന്നത് ഈ പ്രതിപക്ഷ നിരയിൽ കോൺഗ്രസ് ഇല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയും ഒപ്പം ഉണ്ടാകുമെന്നാണ്. കോൺഗ്രസ് ഉണ്ടെങ്കിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ് അഖിലേഷ് യാദവിൻ്റെ നിലപാട്. ഇതിൽ അദ്ദേഹം വളരെ പ്രത്യേകമായി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിന് മമതാ ബാനർജി തന്നെ നേതൃത്വം നൽകണം എന്നാണ് അഖിലേഷ് യാദവ് ആവശ്യപ്പെടുന്നത്. പശ്ചിമബംഗാളിൽ ബി ജെ പിയെ തൂത്തെറിഞ്ഞതുപോലെ ദേശീയ തലത്തിൽ ബി ജെ പിയെ ഇല്ലാതാക്കാൻ മമതയ്ക്ക് മാത്രമേ കഴിയൂ എന്നാണ് ഇപ്പോൾ അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ അടുത്ത നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള ഭരണകക്ഷിയെ ബി ജെ പിയെ തങ്ങൾ തൂത്തെറിയുമെന്നും അഖിലേഷ് യാദവ് അവകാശപ്പെടുന്നു. എന്തായാലും അഖിലേഷ് യാദവിൻ്റെ ഈ പ്രഖ്യാപനം പ്രതിപക്ഷത്തെ കോൺഗ്രസ് ഒഴികെയുള്ള പാർട്ടികൾ ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ഉറ്റുനോക്കുന്നത്. കാരണം കോൺഗ്രസ്സിന് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന വസ്തുത അവർ മനസ്സിലാക്കി കഴിഞ്ഞു. 2017 സമാജ്വാദി പാർട്ടി കോൺഗ്രസ്സുമായി ഒരുമിച്ച് നിന്നാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അന്ന് പക്ഷേ കോൺഗ്രസ്സുമായുള്ള ബന്ധം കാരണം തങ്ങൾക്ക് നിരവധി സീറ്റുകൾ നഷ്ടമായെന്ന് പിന്നീട് അഖിലേഷ് യാദവ് പറഞ്ഞിട്ടുണ്ട്. ഉത്തർപ്രദേശ് പോലെ ഇത്രയും വലിയൊരു സംസ്ഥാനത്ത് കോൺഗ്രസ്സിന് ഇന്ന് നിലവിലുള്ളത് 7 നിയമസഭാംഗങ്ങൾ മാത്രമാണ്. അഖിലേഷ് യാദവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഉത്തർപ്രദേശിൽ നിന്ന് ലഭിക്കാനുള്ള നിയമസഭാ സീറ്റുകളുടെ എണ്ണം പട്ടപൂജ്യം ആയിരിക്കും എന്നുമാണ്. കോൺഗ്രസ്സുമായി സഹകരിച്ചത് അബദ്ധമായി പോയി എന്ന് അദ്ദേഹം പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും മമതയാകട്ടെ ഇക്കാര്യത്തിൽ ഏറെ പ്രതീക്ഷയിലാണ്. മമത വിവിധ സംസ്ഥാനങ്ങളിലെ നേതാക്കളെ സന്ദർശിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെത്തി. ബോംബെയിൽ ശരത് പവാറിനെയും ശിവസേന നേതാക്കളെയെല്ലാം തന്നെ കണ്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒപ്പം ഉത്തർപ്രദേശിലും തൻ്റെ സാന്നിധ്യം അറിയിക്കാനും അവിടത്തേക്ക് സ്വന്തം തൃണമൂൽ പാർട്ടിയുടെ സ്വന്തം പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാനും എല്ലാം തന്നെ മമത ലക്ഷ്യമിടുന്നുമുണ്ട്. അവിടെ അഖിലേഷ് യാദവിനെ പോലെ അതിശക്തമായ അടിത്തറയുള്ള ഒരു പാർട്ടിയായ സമാജ്വാദി പാർട്ടിയുമായുള്ള ഒരു സഹകരണം ദേശീയ തലത്തിൽ തന്നെ ഭാവിയിൽ തനിക്ക് ഏറെ മുതൽക്കൂട്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് മമത വെച്ചു പുലർത്തുന്നത്. അതേസമയം ഉത്തർപ്രദേശിലാകട്ടെ ബി ജെ പി എന്ത് വില കൊടുത്തും ഭരണം തിരിച്ചു പിടിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ മൊത്തമായി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നു. അതുപോലെ നിരവധി വാഗ്ദാനങ്ങൾ നൽകുന്നു. നരേന്ദ്രമോദിയും അമിത്ഷായും നിരന്തരം ഉത്തർപ്രദേശ് സന്ദർശിക്കുന്നു. ബഹത്തായ പദ്ധതികളാണ് പലതും പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിമാനത്താവളം പോലും ഉത്തർപ്രദേശിൽ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വാർത്ത. അങ്ങനെ എന്ത് വില കൊടുത്തും ഉത്തർപ്രദേശിനെ സ്വന്തമാക്കി അത് നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം. പക്ഷേ ആ ലക്ഷ്യത്തിൽ സമാജ്വാദി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, മറ്റ് പ്രസ്ഥാനങ്ങൾ, ഒരു ബി എസ് പി പോലുള്ള പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് നിന്നാൽ അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ബി ജെ പിക്ക് തന്നെ അറിയാം. ആ ഒരു ഭയപ്പാടിലാണ് അവരിപ്പോഴും. കോൺഗ്രസ് ഒരിക്കലും അവർക്ക് ഒരു ഭീഷണിയുമല്ല. കഴിഞ്ഞ ദിവസം പ്രിയങ്കാഗാന്ധി ഉത്തർപ്രദേശിൽ സന്ദർശിച്ചിരുന്നു. അവിടെയും തൻ്റെ സന്ദർശനത്തിലും ബി ജെ പിയെ വിമർശിക്കുന്നതിനേക്കാളുപരി അഖിലേഷ് യാദവിനെ വിമർശിക്കാനാണ് പ്രിയങ്ക സമയം കണ്ടെത്തിയത്. അഖിലേഷ് യാദവ് അവിടെ കർഷകർ ജീപ്പ് ഇടിച്ച് കൊല്ലപ്പെട്ട സംഭവത്തിൽ സംഭവസ്ഥലം സന്ദർശിച്ചില്ല, പ്രതികരിച്ചില്ല തുടങ്ങിയ ആരോപണങ്ങൾ പോലും അവർ ഉയർത്തിയിരുന്നു. പക്ഷേ അഖിലേഷ് യാദവ് ആകട്ടെ കോൺഗ്രസിനെ ഒട്ടും തന്നെ ഭയക്കുന്നില്ല, അവരെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ്. അതുകൊണ്ട് അഖിലേഷിൻ്റെ ഈ പ്രഖ്യാപനം ദേശീയ പ്രതിപക്ഷ ഐക്യനിര കെട്ടിപ്പടുക്കുന്നതിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. ഒപ്പം കോൺഗ്രസിൻ്റെ ഉള്ള സാധ്യതകൾ കൂടി ഇല്ലാതാകാനും.